റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. യു കെയിൽ 39 കുടിയേറ്റക്കാർ കണ്ടെയ്നറിൽ ശ്വാസം മുട്ടി മരിച്ച സംഭവത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ 11 പേർക്ക് തടവ്. യു കെയിൽ 39 വിയറ്റ്നാമീസ് കുടിയേറ്റക്കാർ ലോറി കണ്ടെയ്നറിൽ ശ്വാസം മുട്ടി മരിച്ച സംഭവത്തിൽ ലോറി ഡ്രൈവറും മനുഷ്യക്കടത്ത് സംഘത്തിലെ കണ്ണിയുമായ മാരിയസ് ഡ്രാഗിക്കിക്കിന് 12 വർഷവും 7 മാസവും കോടതി തടവ് ശിക്ഷ വിധിച്ചു. 2019 ഒക്ടോബറിൽ എസക്സിലെ ഗ്രേസിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലായിരുന്നു ലോറിയിൽ 39 പേരെ ശ്വാസം മുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 28 പുരുഷന്മാരും 8 സ്ത്രീകളും 3 കുട്ടികളുമാണ് ദാരുണമായ രീതിയിൽ മരണമടഞ്ഞത്. ഇതോടെ ഈ സംഭവത്തിൽ 11 പേർക്ക് ശിക്ഷ ലഭിച്ചു. യു കെയിലേക്ക് അനധികൃത കുടിയേറ്റത്തിനായി മനുഷ്യക്കടത്തുകാർക്ക് പണം കൊടുത്ത് എത്തിയവരായിരുന്നു കൊല്ലപ്പെട്ടത്. റൊമേനിയ സ്വദേശിയായ ലോറി ഡ്രൈവർക്ക് മേൽ 39 കൊലപാതക കുറ്റമാണ് ഓൾഡ് ബെയിലി കോടതിയിൽ നടന്ന വിചാരണയിൽ ചുമത്തിയിരിക്കുന്നത്. ശ്വാസം പോലും കിട്ടാത്ത വിധത്തിൽ കണ്ടെയ്നർ ലോറിയിൽ കടുത്ത ദുരിതം അനുഭവിച്ചാണ് ഇവർ മരിച്ചതെന്നാണ് ജഡ്ജ് ഗാഡ്ഹാം വിധി പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ശമ്പള വർധന നൽകാത്തതിൽ പ്രതിഷേധിച്ച ഇംഗ്ലണ്ടിലെ ജൂനിയർ ഡോക്ടർമാർ തങ്ങളുടെ ഏറ്റവും ദൈർഘ്യമേറിയ പണിമുടക്ക് ആരംഭിച്ചു. ഇന്ന് രാവിലെ 7 ആരംഭിച്ച സമരം 7 ജൂലൈ ചൊവ്വാഴ്ച രാവിലെ 7 അവസാനിക്കും. 5 ദിവസത്തെ പണിമുടക്കിന് മുന്നോടിയായി സംസാരിക്കാൻ സർക്കാർ വിസമ്മതിക്കുന്നത് അമ്പരിപ്പിക്കുന്നതും നിരാശാജനകവുമാണെന്ന് ജൂനിയർ ഡോക്ടർമാരുടെ സംഘടനയായ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ജൂനിയർ ഡോക്ടർമാർ 35% ശമ്പള വർധന ആവശ്യപ്പെടുന്നത് യുക്തിരഹിതമാണെന്നും സമരം രോഗികളുടെ സുരക്ഷ അപകടത്തിലാക്കുമെന്നും ആരോഗ്യ സെക്രട്ടറി സ്റ്റീവ് ബാർക്ലേ പറഞ്ഞു. അടിയന്തര പരിചരണത്തിന് മുൻഗണന നൽകേണ്ടി വരുന്നതിനാൽ 1000 അപ്പോയിന്റ്മെന്റുകൾ മാറ്റിവെച്ചുവെന്ന് NHS അറിയിച്ചു. മമ്മൂട്ടിക്ക് പിന്നാലെ മോഹൻലാലും ലണ്ടനിൽ. മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും ലണ്ടനിലെത്തിയെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി UKയിലെ മാഞ്ചസ്റ്ററിലും തുടർന്ന് ലണ്ടനിലും എത്തിയിരുന്നു. ഇപ്പോൾ മോഹൻലാലും ലണ്ടനിൽ എത്തിയിരിക്കുന്നു. ഇന്ന് ലണ്ടനിലെത്തിയ മോഹൻലാൽ ഉടൻ തന്നെ പാരീസിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ലണ്ടനിലെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ വെച്ച് ചില മലയാളികൾ പകർത്തിയ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ മോഹൻലാൽ ലണ്ടനിൽ എത്തിയ വിവരം UK മലയാളികൾ അറിയുന്നത്. സ്വകാര്യ സന്ദർശനത്തിനായാണ് മോഹൻലാൽ ലണ്ടനിൽ എത്തിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം. അയർലൻഡിൽ കോവിഡ് കാലത്ത് ജനിച്ച കുട്ടികൾക്ക് ആശയവിനിമയ കുറവുണ്ടെന്ന് പുതിയ പഠനം. അയർലൻഡിൽ കോവിഡ് മഹാമാരിയുടെ ആദ്യ 3 മാസങ്ങളിൽ ജനിച്ച കുട്ടികൾക്ക് കോവിഡിന് മുമ്പ് ജനിച്ച കുട്ടികളെ അപേക്ഷിച്ച് ആശയവിനിമയ ശേഷിയിൽ ചെറിയ കുറവുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. റോയൽ കോളേജ് ഓഫ് സർജൻ ഇൻ അയർലൻഡ്, ചിൽഡ്രൻസ് ഹെൽത്ത് അയർലൻഡ്, യൂണിവേഴ്സിറ്റി കോളേജ് കോക്ക് എന്നിവ സംയുക്തമായി നടത്തിയ ഗവേഷണത്തിലാണ് കണ്ടെത്തൽ. കോവിഡിന്റെ ആദ്യകാലത്ത് ജനിച്ച 312 കുട്ടികളിലും കോവിഡിന് മുമ്പ് ജനിച്ച 605 കുട്ടികളിലുമാണ് ഇവർ നിരീക്ഷണം നടത്തിയത്. കോവിഡ് കാലത്ത് ജനിച്ച കുട്ടികൾ മറ്റു കുട്ടികളെക്കാൾ വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് വളർന്നത്. അവർ സ്വന്തം കുടുംബാംഗങ്ങൾ അല്ലാത്തവരുമായും ആശയവിനിമയം നടത്താൻ വിമുഖത കാണിക്കുന്നുണ്ട്. ലോക്ക്ഡൌണും നിയന്ത്രണങ്ങളും കാരണം മറ്റുള്ളവരുമായി സാധാരണ രീതിയിൽ ഇടപെടാൻ സാധിക്കാതിരുന്നത് കൊണ്ടാണ് കുട്ടികളിൽ ഇത്തരം ആശയവിനിമയ പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ് ഗവേഷകർ അനുമാനിക്കുന്നത്. UKയിലെ കെന്റിലെ ലാവൻഡർ ഫാം സന്ദർശിച്ച മലയാള സിനിമാ താരങ്ങൾ മഞ്ജു വാര്യർ, കുഞ്ചാക്കോ ബോബൻ, രമേശ് പിഷാരടി എന്നിവരാണ് ലാവൻഡർ ഫാം സന്ദർശിച്ചത്. കെന്റിലെ ലാവൻഡർ ഫാമുകളിൽ ഒന്നായ കാസിൽ ഫാമിൽ നിന്നുള്ള ചിത്രങ്ങളാണ് മഞ്ജു വാര്യർ, രമേശ് പിഷാരടി എന്നിവർ തങ്ങളുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഇവർക്കൊപ്പം കുഞ്ചാക്കോ ബോബന്റെ കുടുംബവും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബിനീഷ് ചന്ദ്രയുമുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. യമുനയിലെ ജലനിരപ്പ് വീണ്ടും ഉയരുന്നു. കെജ്രിവാളിന്റെ വസതിക്ക് സമീപം വെള്ളം കയറി. ആശങ്കയോടെ ജനങ്ങൾ. ബുധനാഴ്ച രാത്രിയിൽ യമുന നദിയിലെ ജലനിരപ്പ് വീണ്ടും ഉയർന്നതോടെ ഡൽഹി നിവാസികൾ ദുരിതത്തിലായി. ഹരിയാനയിലെ ഹഗ്നിഗുണ്ട് അണക്കെട്ടിൽ നിന്ന് ജലം കൂടുതൽ തുറന്നുവിട്ടതോടെ വ്യാഴാഴ്ച രാവിലെ ജലനിരപ്പ് 208.46 മീറ്ററായി ഉയർന്നു. യമുനയിൽ പതിറ്റാണ്ടുകൾക്കിടയിലുള്ള ഉയർന്ന ജലനിരപ്പാണിത്. അണക്കെട്ടിൽ നിന്ന് കൂടുതൽ ജലം നദിയിലേക്ക് തുറന്നുവിടരുതെന്ന് ഡൽഹി സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് അണക്കെട്ടിൽ സംഭരിക്കാവുന്നതിലേറെ വെള്ളമെത്തിയത്. അധിക ജലം തുറന്നുവിടണമെന്ന നിലപാടിൽ കേന്ദ്രം ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ 2 മണിയോടെ അണക്കെട്ടിൽ നിന്നുള്ള നീരൊഴുക്ക് കുറയുമെന്ന് കേന്ദ്ര ജല കമ്മീഷൻ അറിയിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയുടെ അകമ്പടി വാഹനം തട്ടി ആംബുലൻസ് മറിഞ്ഞു. രോഗിയടക്കം 3 പേർക്ക് പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ല. MC റോഡിൽ പുലമണലിലാണ് സംഭവം. തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു മന്ത്രിയുടെ വാഹനം. മന്ത്രിയുടെ അകമ്പടി വാഹനം ആംബുലൻസിനെ ഇടിച്ചു വീഴ്ത്തുന്നതും തുടർന്ന് ബൈക്ക് യാത്രികരെ ഇടിക്കുന്നതുമായ വീഡിയോ ദൃശ്യം പുറത്തുവന്നിട്ടുണ്ട്.
സംസ്ഥാനത്തെ അലട്ടുന്ന തെരുവുനായ വിഷയത്തിൽ ശാശ്വതമായി പരിഹാരം വേണമെന്ന് വാക്കാൽ പരാമർശിച്ച സുപ്രീം കോടതി. സംസ്ഥാനത്തെ ബാലാവകാശ കമ്മീഷനും കണ്ണൂർ ജില്ലാ പഞ്ചായത്തും സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ഹർജികൾ ഓഗസ്റ്റ് 16 പരിഗണിക്കാനായി മാറ്റി. സംസ്ഥാനത്ത് തെരുവുനായയുടെ അക്രമം പ്രത്യേകിച്ച് കുട്ടികൾക്ക് നേരെയുള്ളത് കൂടി വരികയാണെന്നും അതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണാൻ നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. വളരെയധികം അക്രമകാരികളായ തെരുവുനായ്ക്കളെ ദയാവധം ചെയ്യാൻ അനുവദിക്കണമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെട്ടു. ഇനി സ്പോർട്സ് വാർത്തകൾ. ആളൊഴിഞ്ഞ ഗാലറികളും ജീവനില്ലാത്ത പിച്ചും ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ നിറം കെടുത്തിയെങ്കിലും വല്ലവിന് പുല്ലുമായുധം എന്ന പോലെ പന്തെറിഞ്ഞ ഇന്ത്യൻ ബോളിംഗ് നിരക്ക് ഇതൊന്നും പ്രശ്നമേ അല്ലായിരുന്നു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത വെസ്റ്റ് ഇൻഡീസ് ഒന്നാം ദിനം 150 റൺസിന് പുറത്തായി. ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ 23 ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ 80 റൺസ് എന്ന നിലയിലാണ്. അരങ്ങേറ്റക്കാരൻ യശസ്വി ജയ്സ്വാൾ, ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എന്നിവരാണ് ക്രീസിൽ. പിച്ചിൽ നിന്ന് പേസർമാർക്ക് പിന്തുണ കിട്ടാതെ വന്നതോടെ 9 ഓവറിൽ തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സ്പിന്നർ ആർ അശ്വിനെ പന്തേൽപ്പിച്ചു. 5 ഓവറിനുള്ളിൽ 2 വിൻഡീസ് ഓപ്പണർമാരെ മടക്കി അശ്വിൻ ക്യാപ്റ്റന്റെ വിശ്വാസം കാത്തു. അശ്വിൻ 5 രവീന്ദ്ര ജഡേജ 3 വിക്കറ്റുകൾ നേടി. താരതമ്യേന പുതുമുഖങ്ങളായ വിൻഡീസിന്റെ മുൻനിര ഇന്ത്യൻ ബോളർമാർക്ക് മുന്നിൽ കൂപ്പുകുത്തി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.82 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.